നമസ്കാരം. വയലാറിനെയും പി ഭാസ്കരൻ മാഷയും ഒ എൻ വിയെയും ഒക്കെ കണ്ട് അവർ ഗാനങ്ങൾ ഒ എൻ വി ഗാനങ്ങൾ വയലാർ എന്നൊക്കെ വെള്ളിത്തിരയിൽ കാണുന്ന ഒരു കാലം മോഹിച്ചൊരു കുട്ടിയാണ്. ഒരു എന്താണ് പാട്ട് എന്താണ് കവിത എന്നൊന്നും അറിയാത്ത അക്ഷരങ്ങൾ കൂട്ടി എഴുതാൻ തുടങ്ങുന്ന പ്രായത്തിലെ ഒരു വല്ലാത്ത സ്വപ്നം പോലെ കൊണ്ട് നടന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എന്തെങ്കിലും പാട്ടെഴുതണം, അവരുടെയൊക്കെ ഒപ്പം വരണം എന്നൊക്കെ ഒരു മോഹം ഉണ്ടായിരുന്ന ആൾ. എന്തായാലും 1977 കൃത്യമായി പറഞ്ഞാൽ ഞാൻ ആദ്യമായി പാട്ടെഴുതുന്നത് ഒരു പ്രൊഫഷണൽ നാടകത്തിനാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗാനരചയിതാവായിരിക്കും എന്നാണ്. അത് കൃത്യമായി എനിക്ക് അതിൻ്റെ ചരിത്രമൊന്നും കയ്യിലില്ല. അങ്ങനെ എഴുതിക്കൊണ്ടാണ് ഞാൻ നാടകരംഗത്തേക്ക് കടന്നു വരുന്നത് ഗാനരചയിതാവ് എന്ന നിലയിൽ. കോളേജ് കാലത്ത് ചില ലഘുനാടകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അന്നത്തെ രീതിയിൽ കുറച്ച് നാടകങ്ങൾ, വലിയ നാടകങ്ങൾ, അമച്ചർ നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപക്ഷെ IS കുണ്ടൂർ എന്ന നിലയിൽ അറിയപ്പെടുമ്പോഴും എൻ്റെ ഒരു യഥാർത്ഥ പേര് എന്ന് പറയുന്ന ഒരു പക്ഷേ എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. മോഹൻ നായർ എന്നാണ് എൻ്റെ പേര്. തൃശ്ശൂർ ജില്ലയിലെ പുഴയോര ഗ്രാമമായ കുണ്ടൂർ എന്ന അതിരാത്രം കൊണ്ടുകൂടി കേരളക്കര അറിയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. പുരാതനമായ ഒരു നായർ തറവാട്ടിൽ, അച്ഛൻ ശങ്കരൻ നായർ, അമ്മ വിലാസിനി അമ്മ. ഇപ്പോൾ ചുറ്റുപാടുമുള്ള പാടങ്ങളും തൊട്ടടുത്തുള്ള പുഴയും ഒക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ഏറെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയലാർ, എനിക്ക് അറിയില്ല എങ്ങനെയാണ് അദ്ദേഹം എന്നെ സ്വാധീനിച്ചത്. വയലാറിൻ്റെ പാട്ടുകൾ കേട്ടു തുടങ്ങിയ, പാട്ടുകൾ മൂളാൻ തുടങ്ങിയ, പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയ കാലം മുതലൊരു ആരാധന തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പാട്ടെങ്ങനെ എഴുതണം, കവിത എവിടെ ഉത്ഭവിക്കും, അത് ഏത് യൂണിവേഴ്സിറ്റിയിലാണത് പഠിപ്പിക്കുന്നത് ഒന്നും അറിഞ്ഞുകൂടാ, അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും വളരെ ചെറുപ്പത്തിലെന്ന് വേണമെങ്കിൽ പറയാം, 1977 ഒരു പ്രൊഫഷണൽ നാടകത്തിന് തന്നെ ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് എനിക്ക് ഒരു പാട്ടെഴുത്തുകാരൻ എന്ന രീതിയിൽ തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. അതൊരു മഹാഭാഗ്യമായി ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. അവിടെ നിന്നിങ്ങോട്ട് അമച്ചർ നാടകങ്ങളിൽ ധാരാളം പാട്ടുകൾ എഴുതി, കൂട്ടത്തിൽ നല്ല ചില പ്രൊഫഷണൽ നാടകങ്ങൾക്ക് എഴുതി, ഭക്തിഗാനങ്ങളും ഒക്കെയായി 100 ഗാനങ്ങൾ എഴുതാൻ പിന്നീട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കല, ഏത് കലയായാലും ഒരു ഇടിച്ചു കയറുന്നൊരു ഒരു രീതി ഉണ്ട് അതിന്. ഞാനെന്തോ അത്തരം ഒരു കാര്യത്തിൽ ഒരല്പം പിറകിലാണ് എന്നെനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരിലൂടെ, എൻ്റെ നാട്ടുകാരിലൂടെ തുടങ്ങിയ ഒരു സപര്യ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വല്ലാത്ത അത്ഭുതം എനിക്ക് തോന്നാറുണ്ട്. ഒരുപക്ഷെ എണ്ണം കൊണ്ട് ഒരുപാട് പാട്ടുകൾ ഇല്ല, എങ്കിലും 1000+ പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ എഴുതുന്ന സാഹചര്യങ്ങളിലൊക്കെ കഴിയാവുന്നത്ര മികച്ചതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയുമ്പോൾ അത് തിരിച്ചറിയാനും കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ്. അപ്പോൾ ഭക്തിഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, നാടകഗാനങ്ങൾ, പിന്നെ കുറച്ച് ദേശഭക്തി ഗാനങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഗാനങ്ങളുടെ പോക്ക്. അതോടൊപ്പം നാടകങ്ങൾ കുറച്ച്, അത് അമച്ചർ നാടകങ്ങളാണ്,
അമേച്ചർ നാടകങ്ങൾ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞു. ലഘുനാടകങ്ങൾ അക്കാലത്ത് ഒരു നാലോ അഞ്ചോ എണ്ണം എഴുതി അതുകൂടി സംവിധാനം ചെയ്ത് രംഗത്ത് അവതരിപ്പിക്കാനും കഴിഞ്ഞു എന്നതും പറയേണ്ടതാണ്. ഏതായാലും പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ശീലം എൻ്റെ അമ്മൂമ്മയിൽ നിന്ന്, അമ്മൂമ്മയാണ് എന്നെ, എനിക്ക് അമ്മൂമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ആയിരം നാവാണ്. എന്ന് പറഞ്ഞാൽ രാമായണത്തെപ്പറ്റി, മഹാഭാരതത്തെപ്പറ്റി, മഹാഭാരതത്തിൻ്റെ ഭാഗമായ ഭഗവത്ഗീതയെപ്പറ്റി ഒക്കെ, എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് മലയാളി ഓമനപ്പേരിട്ട് വിളിച്ച മഹാകവി ചങ്ങമ്പുഴയുടെ രമണനും വാഴക്കുലയും ഒക്കെ അടക്കം ഉള്ള കൃതികളെ അക്ഷരമുറയ്ക്കും മുമ്പേ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ അമ്മൂമ്മയാണ്. അതൊരു വലിയ അത്ഭുതമായിട്ടാണ് എനിക്കിപ്പോഴും മനസ്സിൽ കിടക്കുന്നത്. എവിടെ നിന്നാണ് അവരിതൊക്കെ പഠിച്ചത്? പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയത് പിന്നെയാണല്ലോ, പിന്നെയും ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ്. എനിക്ക് ഇപ്പോൾ ഒരു തൃപ്തി തോന്നുന്നു, കാരണം വായിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ നന്നായി പഠിച്ചിരുന്ന കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് ഞാൻ. എന്നാൽ അതിന് പാരലലായി സമാന്തരമായി കുണ്ടൂർ വായനശാലയിൽ നിന്ന്, ഗ്രാമീണ വായനശാലയിൽ നിന്ന് വായിക്കാവുന്നിടത്തോളം പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യമായി എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പലപ്പോഴും സംസാരിക്കുമ്പോഴും വേദികളിൽ നിൽക്കുമ്പോഴും ഒക്കെ ഒരു കരുത്ത് ഒരു പക്ഷേ സ്കൂളിലെയോ കോളേജിലെയോ അറിവുകളുടെ പിൻബലത്തിൽ മാത്രമൊന്നുമല്ല, ഇത്രയും നല്ല പുസ്തകങ്ങൾ വായിക്കാൻ. പിന്നീട് ഞാൻ കുറച്ച് നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിലേക്ക് ഒരു പക്ഷേ തിരിയുന്നത് ഒരു 25 വയസ്സിനൊക്കെ ശേഷമാണ്, അല്ലെങ്കിൽ 30 വയസ്സിനോടൊക്കെ അടുത്ത ശേഷമാണ്. പിന്നീട് സത്യം പറഞ്ഞാൽ ഞാൻ സാധാരണ കവിതകളോ നോവലുകളോ വായിക്കാൻ അധികം സമയം കളഞ്ഞിട്ടില്ല. അതിന് മുമ്പാണ് ഇത്തരം ഈ പാട്ടിൻ്റെ ഒരു ബേസ് വരുന്ന രീതിയിൽ പി കുഞ്ഞിരാമൻ നായരെ അടക്കം വള്ളത്തോളിനെയും അതുപോലെ എടശ്ശേരിയെയും ഒക്കെ നന്നായി വായിക്കാൻ ശ്രമിച്ചത് അതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിലാണ്. പിന്നീട് ഇങ്ങോട്ട് പല ആവർത്തി വായിച്ചത് ഒരു പക്ഷേ മഹാഭാരതമാണ്, രാമായണമാണ്. അങ്ങനെ വൊക്കാബുലറിയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, ചെറിയ പുസ്തകമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹരിനാമകീർത്തനവും അതുപോലെ തന്നെ കുന്ദാനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയും ഒക്കെ വല്ലാതെ എന്നെ ആകർഷിച്ച പുസ്തകങ്ങളിൽ വരും. തീർച്ചയായും എന്തിനു വേണ്ടിയാണോ നമ്മളൊരു പാട്ടെഴുതുന്നത്, പലപ്പോഴും ആളുകളത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നാടകമായാലും സിനിമയായാലും മറ്റേതായാലും 10-ഓ 12-ഓ വരിയിൽ ഒരു വലിയ സംഭവത്തെ ഒതുക്കി നിർത്തുക, ആ ഒതുക്കി നിർത്തുന്നതിന് ഒരു കവിത്വമുണ്ടാവുക, ആ വരികൾക്കൊരു കവിത്വമുണ്ടാവുക, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലുകൾ ലളിതമാവുക, അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്ക് കാണികൾക്ക് മനസ്സിലാവുക, പെട്ടെന്ന് മനസ്സിലേക്ക് ഒരാശയത്തെ വളരെ ചുരുങ്ങിയ വരികളിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മറ്റു പലരുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കാൻ കഴിയുക എന്നതാണല്ലോ പാട്ടിൻ്റെ ഒരു നിർമ്മിതിയിൽ നമ്മൾ കാണുന്നത്. തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓടി നടന്ന് പാട്ടെഴുതിയ ഒരാളൊന്നുമല്ല. പക്ഷേ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ ഈ വായനാനുഭവത്തെ, അത് എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം, ബൃഹത്തായ ഗ്രന്ഥങ്ങൾ പല ആവർത്തി മനസ്സിരുത്തി വായിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ അതിലെ ബിംബങ്ങളും അതിൻ്റെ ഒരു പശ്ചാത്തലവും അതിലെ വിശദീകരണങ്ങളും അതിൻ്റെ ക്യാൻവാസും ഒക്കെ ഒരു പക്ഷേ എൻ്റെ പാട്ടിനെയും എൻ്റെ പാട്ട് ജീവിതത്തെയും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും എനിക്ക് ഈ അവസരത്തിൽ പറയാനാവും.